റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം കനത്ത ആശങ്കയിൽ. ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മലയാളികൾ ആകെ ആശങ്കയിലാണ്. തെരുവിലിറങ്ങി ജനലക്ഷ്യങ്ങൾ. ബ്രിട്ടനിൽ ഒരാഴ്ചയായി തുടരുന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരെ കൈകോർത്ത് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ജനലക്ഷ്യങ്ങൾ. സമാധാന പ്രിയരായ ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങി അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ ഇന്നലെ രാത്രി അഴിഞ്ഞാടാനൊരുങ്ങിയ അക്രമികൾ മാളത്തിലൊളിച്ചു. ലണ്ടനിലെ റോംഫോർഡിലും വാൾത്തം സ്റ്റോവിലും ഹാരോയിലും ബേമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, നോർത്ത്ആംപ്ടൺ, സൗത്ത്ആംപ്ടൺ, ലിവർപൂൾ, ഷെഫീൽഡ്, ആൾഡർഷോട്ട്, ന്യൂകാസിൽ തുടങ്ങിയ സിറ്റികളിലുമെല്ലാം സമാധാന ആഹ്വാനവുമായി തെരുവിൽ തടിച്ചു കൂടിയത് 10,000-കളാണ്. ഇതോടെ ഇന്നലെ രാത്രി 8 മണിക്ക് രാജ്യത്തെ 38 സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ കലാപകാരികൾ മാളത്തിലൊളിച്ചു. അപൂർവം സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഇന്നലെ കാര്യമായ കലാപങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോർട്ട്സ്മൗത്തിൽ മാത്രമാണ് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധക്കാർ മുൻ നിശ്ചയിച്ച പ്രകാരം പ്രകടനവും മറ്റും നടത്താനായത്. ജർമ്മനിയിലെ 1.3 ദശലക്ഷത്തിലധികം പെൻഷൻകാർ വീണ്ടും ജോലിക്ക് പോകുന്നു. ജർമ്മനിയിലെ 1.3 ദശലക്ഷത്തിലധികം പെൻഷൻകാർ ജോലിക്ക് പോകുന്നതായി വെളിപ്പെടുത്താൻ, അതായത് ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ 1.3 ദശലക്ഷത്തിലധികം ആളുകൾ വാർദ്ധക്യത്തിലും ജോലിക്ക് പോകുവാൻ നിർബന്ധിതരാകുന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ. ഔദ്യോഗികമായി ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിൽ ജർമ്മനിയിൽ പലരും ഇപ്പോഴും ജോലിക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. പല വാർദ്ധക്യകാല പെൻഷൻകാരും അവരുടെ പെൻഷന് പുറമെ എന്തെങ്കിലും മിച്ചം വയ്ക്കുവാനുള്ള ശ്രമത്തിലാണ്. ജർമ്മനിയിലെ 18.6 ദശലക്ഷം പെൻഷൻകാരിൽ 1.3 ദശലക്ഷത്തിലധികം പേരും ജോലി ചെയ്യുന്നുണ്ട്. ഫെഡറൽ ഗവൺമെന്റിന്റെ വെളിപ്പെടുത്തലാണ് ഇത്. വാർദ്ധക്യത്തിൽ ജോലി ചെയ്യുവാനുള്ള കാരണങ്ങൾ പലതാണ്. ജർമ്മനിയിൽ പെൻഷൻ ശരാശരി വളരെ കുറവാണ്. ജർമ്മൻ പെൻഷൻ ഇൻഷുറൻസ് പ്രകാരം കുറഞ്ഞത് 35 വർഷത്തെ ഇൻഷുറൻസിന് ശേഷം ജർമ്മനിയിലെ വാർദ്ധക്യ പെൻഷൻകാർക്ക് 2022 ശരാശരി 1,400 യൂറോ പെൻഷൻ ലഭിച്ചു. പെൻഷൻ തുക എപ്പോഴും വ്യക്തിഗതമാണ്. കൂടാതെ ജോലി ചെയ്യുന്ന സമയത്തെ വരുമാനത്തെയും പെൻഷൻ ഫണ്ടിലേക്കുള്ള അനുബന്ധ പേയ്മെന്റുകളെയും ആശ്രയിച്ചിരിക്കുന്നു. OCI കാർഡിനെ കുറിച്ചുള്ള പുതിയ സർക്കുലറിൽ UK മലയാളികൾക്ക് ആശങ്ക. നിയന്ത്രണങ്ങൾ കൂടുതലെന്ന് ആരോപണം. വിദേശ രാജ്യത്തിന്റെ പാസ്പോർട്ടുള്ള ഒരു OCI കാർഡ് ഉടമയ്ക്ക് ഇന്ത്യൻ പൗരന് തുല്യമായ അവകാശം ആയിരിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ സൂചന. ഒരു സർക്കുലറിലൂടെ ആഭ്യന്തര മന്ത്രാലയം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് പ്രചാരണം ഉയരുന്നുണ്ട്. ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾക്ക് ഇന്ത്യയിൽ നടത്താൻ സാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ നിയന്ത്രണം വരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം നാഷണൽ പാർക്കുകൾ, വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ, ദേശീയ സ്മാരകങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ, മ്യൂസിയം എന്നിവ സന്ദർശിക്കുന്നതിനുള്ള ഫീസും അതുപോലെ രാജ്യത്തിനകത്തെ വിമാനയാത്രക്കൂലിയും ഇന്ത്യൻ പൗരന്മാരുടേതിന് തുല്യമാക്കിയിട്ടുണ്ട്. OCI കാർഡ് ഉടമകൾക്കും ഇന്ത്യയിൽ സ്ഥലമോ കെട്ടിടമോ വാങ്ങണമെങ്കിൽ OCI കാർഡ് ഉടമകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി വാങ്ങിയിരിക്കണം. അതേസമയം വിദേശ ഇന്ത്യക്കാർക്ക് കൃഷിയിടങ്ങൾ വാങ്ങുന്നതിനുള്ള വിലക്കും തുടരും. നാട്ടിലെ വാർത്തകൾ. ലോക്സഭയിലേക്ക് റെക്കോർഡ് പോളിംഗ്. 10 വർഷത്തിനുശേഷം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബറിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന സന്ദർശനം നിർണായകം. കമ്മീഷന്റെ വിലയിരുത്തലാകും ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ഭാവി നിശ്ചയിക്കുക. സെപ്റ്റംബർ 30 മുമ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു എന്നിവരാണ് മറ്റന്നാൾ വരെ കാശ്മീരിൽ തുടർന്ന് വിവിധ ചർച്ചകൾക്ക് നേതൃത്വം നൽകുക. 2024 മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കേന്ദ്രഭരണ പ്രദേശം സന്ദർശിച്ച 3-അംഗ കമ്മീഷനിലെ അംഗമെന്ന നിലയിൽ CEC രാജീവ് കുമാർ രാഷ്ട്രീയ പാർട്ടികൾക്കും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. UPIയിൽ ഇനി മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടും 5 ലക്ഷം വരെ നികുതി അടയ്ക്കാം. മാറ്റങ്ങളുമായി വരികയാണ് റിസർവ് ബാങ്ക്. അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ജനപ്രിയ ഡിജിറ്റൽ പണമിടപാട് സൗകര്യമായ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസിൽ ശ്രദ്ധേയ മാറ്റങ്ങൾ കൊണ്ടുവന്ന റിസർവ് ബാങ്ക്. UPI ഉപയോഗിച്ച് ഇനി 5 ലക്ഷം വരെ നികുതി അടയ്ക്കാം. നിലവിൽ പരിധി 1 ലക്ഷം രൂപ മാത്രമായിരുന്നു. സാധാരണ UPI ഇടപാടുകളുടെ പരിധിയിൽ മാറ്റമില്ല. അത് 1 ലക്ഷം രൂപയായി തുടരും. ഓഹരി അല്ലെങ്കിൽ കടപ്പത്ര നിക്ഷേപം, ഇൻഷുറൻസ് അടയ്ക്കൽ, വിദേശത്ത് പണമയക്കൽ തുടങ്ങിയവയുടെ UPI പരിധി 2 ലക്ഷം രൂപ വരെയായും പ്രാരംഭ ഓഹരി വിപണിയിലെ നിക്ഷേപം, റിസർവ് ബാങ്കിന്റെ റീറ്റെയിൽ ഡയറക്ട് സ്കീം എന്നിവയിൽ UPI ഉപയോഗിച്ച് നടത്താവുന്ന ഇടപാടിന്റെ പരിധി 5 ലക്ഷം രൂപയായി തുടരും.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി ഇടപെടൽ. വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുവാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. കേസ് നാളെ രാവിലെ ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, വി എം ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും കോടതിയുടെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടും. വയനാടിന് ദുരന്തമുണ്ടായതിന് പിന്നാലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വമേധയാ കേസെടുക്കുവാൻ തീരുമാനമായത്. നേരത്തെ ദേശീയ ഹരിത ട്രിബ്യൂണലും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. ഇനി കായിക വാർത്തകൾ. ഹോക്കിയിൽ വീണ്ടും വിജയശ്രീ. സ്പെയിനിനെ 2-1 വീഴ്ത്തി ഇന്ത്യക്ക് വീണ്ടും വെങ്കലം. പാരീസിൽ 4th മെഡൽ. ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം. വാശിയേറിയ പോരാട്ടത്തിൽ സ്പെയിനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വിജയക്കുതിപ്പ്. പാരീസിൽ ഇന്ത്യയുടെ 4th മെഡലാണിത്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഒളിമ്പിക് ചരിത്രത്തിലെ 3rd വെങ്കലം. 30-33 മിനിറ്റുകളിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യക്കായി ഗോളടിച്ചത്. 18th മിനിറ്റിൽ പെനാൽറ്റി സ്ട്രോക്കിൽ നിന്ന് മാർക്ക് മിറാലസ് സ്പെയിനെ ആദ്യം മുന്നിലെത്തിച്ചു. അമിത് രോഹിൻദാസിന്റെ സ്റ്റിക്ക് ബ്ലോക്കിനെതിരെയാണ് നടപടി. സ്പെയിനിന്റെ ഈ നീക്കം തടയാൻ ഇന്ത്യൻ ഗോളി പി ആർ ശ്രീജേഷിനും സാധിച്ചില്ല. പെനാൽറ്റി കോർണറിൽ നിന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ ആദ്യ ഗോളെത്തിയത്. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്കോർ 1-1 എന്ന നിലയിലായിരുന്നു. 33rd മിനിറ്റിൽ പെനാൽറ്റി കോർണറിൽ നിന്ന് ലക്ഷ്യം കണ്ട് ഹർമൻപ്രീത് ഇന്ത്യയെ മുന്നിലെത്തിച്ചു. ഇന്ത്യൻ ഗോൾ കീപ്പർ മലയാളി താരം ശ്രീജേഷിന്റെ സേവുകൾ ഇന്ത്യക്ക് രക്ഷയായി. പി ആർ ശ്രീജേഷിന്റെ കരിയറിലെ അവസാന മത്സരം ഇന്നത്തേതാണ്. സെമിയിൽ കരുത്തരായ ജർമ്മനിയോട് 2-3 തോറ്റതോടെയാണ് ഇന്ത്യ 3rd സ്ഥാന മത്സരത്തിലേക്ക് എത്തിയത്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ തുടർച്ചയായ 2nd വെങ്കലം ഇതാണ്. കഴിഞ്ഞ തവണ ടോക്കിയോയിൽ ശ്രീജേഷ് ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീം വെങ്കലം നേടിയിരുന്നു. 1980 ശേഷം ആദ്യമായിട്ടായിരുന്നു ഹോക്കിയിൽ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ. ടോക്കിയോയിൽ സെമിയിൽ ബെൽജിയത്തോട് തോറ്റ ഇന്ത്യ വെങ്കലപ്പോരിൽ ജർമ്മനിയെ മറികടന്നു. 52 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ തുടർച്ചയായ 2 മെഡൽ നേടുന്നത്. 1968-72 ഒളിമ്പിക്സുകളിൽ ഇന്ത്യ വെങ്കലം ജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.37 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.